ഖത്തറിൽ ലോക പോരാട്ടം ആദ്യഘട്ടം പിന്നിടുന്ന സമയം പോർച്ചുഗലും ദക്ഷിണ കൊറിയയും ഘാനയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു ഉറുഗെ. ഘാന പുറത്തായപ്പോൾ ദക്ഷിണ കൊറിയയും ഉറുഗെയും പോയിന്റ് നിലയിൽ ഒരുപോലെയായി. ഒടുവിൽ ഗോൾ ശരാശരി കണക്കാക്കി ദക്ഷിണ കൊറിയ ക്വാർട്ടറിലേക്ക്. ഘാനയുമായുള്ള അവസാന പോരാട്ടത്തിന് ശേഷം ജേഴ്സി കൊണ്ട് മുഖം മറച്ച് ഒരാൾ കരയുന്നുണ്ടായിരുന്നു. ഉറുഗെയിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ ലൂയിസ് സുവാരസ്. ആയിരത്തി തൊള്ളായിരത്തി 1920കളിലും 1930കളിലും ലോക ഫുട്ബോളിലെ അധികായരായ ടീം. സാമ്പത്തിക പ്രതിസന്ധി ഉറുഗെ ഫുട്ബോളിനെ പിന്നോട്ടടിച്ചു. ഫുട്ബോളിനെ സ്നേഹിച്ച ഉറുഗെയ്ക്ക് അവിടെയൊന്നും വീണുപോകാൻ കഴിയില്ലായിരുന്നു. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ, ഒടുവിൽ 2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോക പോരാട്ടത്തിൽ ഉറുഗെ സെമിയിലെത്തി. അവിടെ വീണുപോയെങ്കിലും ഡിയാഗോ ഫോർലാൻ, ലൂയിസ് സുവാരസ്, എഡിസൺ കവാനി, ഡീഗോ ഗോഡിൻ തുടങ്ങിയവർ ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ചു. 2011 ഉറുഗെ കോപ്പ അമേരിക്കയുടെ ചാമ്പ്യന്മാരായി. അന്ന് ബ്യൂണസ് ഐറിസിൽ കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടതാണ്. എന്നാൽ വീണ്ടും അവർ ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്താനുള്ള പോരാട്ടത്തിലാണ്. കോപ്പ അമേരിക്കയിൽ 2 മത്സരങ്ങൾ പൂർത്തിയാകുന്നു. ഡാർവിൻ ന്യൂനസ്, മാക്സിമിലിയാനോ അറൌജോ, മത്യാസ് വിന, റൊണാൾഡ് അറൌജോ തുടങ്ങിയവരുടെ നിര, ഒപ്പം ലൂയിസ് സുവാരസും. കഴിഞ്ഞ 50 മത്സരങ്ങൾക്കിടയിൽ അർജന്റീനയെ തോൽപ്പിച്ച 2 ടീമുകൾ മാത്രമാണുള്ളത്. അതിലൊരു ടീം സൗദി അറേബ്യ. രണ്ടാമത്തേത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അർജന്റീനയെ വീഴ്ത്തിയ ഉറുഗെയുടെ യുവനിര. ബ്രസീലും മെക്സിക്കോയും അവർക്ക് മുന്നിൽ കീഴടങ്ങി. എതിരാളികൾക്ക് ഒരു മുന്നറിയിപ്പ്. തെക്കേ അമേരിക്കൻ പോരാട്ടത്തിൽ ഉറുഗെ കരുത്തരാണ്.